പത്തനാപുരം മാങ്കോട് കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ വീട് കയറി സ്ത്രീകളെ അടക്കം മർദ്ദിച്ച കേസിൽ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് നാലുപേരെ പത്തനാപുരം പോലീസ് പിടികൂടി. മാങ്കോട് വാഴപ്പാറ രാധിക ഭവനിൽ 55 വയസ്സുകാരനായ രാജേന്ദ്രൻ, മാങ്കോട് ഒരുപ്രം കോളനിയിൽ ഷെമീന മൻസിലിൽ 40 വയസ്സുള്ള ഷെമീർ, അഖിൽ ഭവനത്തിൽ 28 വയസ്സുള്ള അഖിൽ, ബാബു വിലാസത്തിൽ 30 വയസ്സുള്ള അജിത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് രാജേന്ദ്രൻ നാളെ മുള്ളൂർ നിരപ്പിൽ വെച്ച് ഒരു ബേബി ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അയാളെ ഒരു വെട്ടുകത്തിയുണ്ട്, അയാളുടെ തലയ്ക്ക് വെട്ടി ഏകദേശം 16 സ്റ്റിച്ച് ഉണ്ട് അയാളുടെ ഇയാൾക്ക്, ഈ ബേബി. അത് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്, അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വേറൊരു സംഭവം, മാങ്കോടുള്ള ഒരു ഷെബീർ, അഖിൽ, അജീഷ് എന്നീ മൂന്ന് പേർ ചേർന്ന് ഒരാളെ ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഈ പരാതിക്കാരൻ്റെ ഭാര്യയെ കുറിച്ച് മോശമായി സംസാരിച്ചത് ചോദിച്ചതിനുള്ള വിരോധം വെച്ചാണ് ഉപദ്രവിച്ചത്. ഈ പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നതായിട്ടും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായിട്ടും ഇൻഫർമേഷൻ ഉണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഈ എല്ലാ പ്രതികളും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തു. അതെ, രണ്ടാമത്തെ കേസിൽ ഷെബീർ എന്ന് പറഞ്ഞ ആള് കഞ്ചാവ് ലഹരിയിലാണ് ഈ ഇയാളെ ആക്രമിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചൊക്കെ കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിന്റെ സംശയമുണ്ട്. ഇയാൾ കഞ്ചാവ് കച്ചവടം നടത്തുന്നുണ്ട്, കുട്ടികൾക്കും മറ്റും കച്ചവടം നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. അതിനേക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഈ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും പ്രത്യേക സ്ക്വാഡുകളും രൂപീകരിച്ചിട്ടുണ്ട്. ശക്തമായ പരിശോധന വരും ദിവസങ്ങളിലും തുടരുന്നുണ്ട്. മാങ്കോട് SFC കെ ക്വാർട്ടേഴ്സിൽ ലളിതാ ഭവനിൽ മോഹനെയും ഭാര്യ ലളിതയെയും വീട് കയറി ആക്രമിച്ച കേസിലാണ് രാജേന്ദ്രൻ അറസ്റ്റിലായത്. മാങ്കോട് ഒരുപ്പുറം കോളനിയിൽ പ്രശാന്ത് ഭവനിൽ പ്രശാന്തിനെ കഞ്ചാവ് ലഹരിയിൽ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിലാണ് ഷെമീർ, അഖിൽ, അജിത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കടക്കമുള്ളവർക്ക് കഞ്ചാവ് വിൽപ്പന നടത്തി വന്നവരാണെന്നും ഷെമീർ കഞ്ചാവ്, വ്യാജമദ്യം എന്നിവ വിൽപ്പന നടത്തിയ കേസുകളിൽ നേരത്തെയും പ്രതിയാണെന്നും അടിപിടി കേസിലും ഇദ്ദേഹം പ്രതി ആണെന്നും പോലീസ് CI N സുരേഷ് കുമാർ പറഞ്ഞു. മർദ്ദനത്തിൽ പരിക്കേറ്റ മോഹനൻ, ലളിത, പ്രശാന്ത് എന്നിവർ പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് CI N സുരേഷ് കുമാർ, SA മാരായ രാകേഷ്, വിനോദ്, മധുസൂദനൻ, CPO മാരായ സായ്കുമാർ, സന്തോഷ് കുമാർ, രഞ്ജിത്ത്, മനേഷ്, നിക്സൺ, റിയാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് ഒളിവിലായിരുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ IPC 308 വകുപ്പിൽ ഉൾപ്പെടുത്തി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.